Hi friends, ellavarkkum WWE Malayalam gossipinte ettavum pudhiya videoyilekku swagatham. Innathe videoyilude rendu karyangal ningalumayi pangu vekkan vendittanu njan vannirikkunnathu. Athile onnamathe karyam Royal Rumble 2022 il aarayirikkum vijayikkan vendi pogunnathu. Adhaayathu 30 man Royal Rumble match il aarayirikkum vijayikkuva ennullathu nammude wrestling observer aayittulla Dave Meltzer thanne paranjittundu. Adheyathinte anumanangalana adheyam paranjittullathu. Appol adheyam paranjathu aarude perana ennullathu namukku nokkam. Adupole thanne mattoru karyam endanennu vachal Elimination Chamber pay-per-view Saudi Arabia il vechu nadakkum ennulla oru karyamaanu. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം WWE ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള മാച്ചുകളിൽ പെട്ടിട്ടുള്ള ഒരു മാച്ച് തന്നെയാണ് എലിമിനേഷൻ ചേംബർ മാച്ച് എന്ന് പറയുന്നത് ഈ ഒരു എലിമിനേഷൻ ചേംബർ മാച്ച് ഇതുവരെ ഒരിക്കലും സൗദി അറേബ്യയിൽ വെച്ചിട്ട് നടന്നില്ല എപ്പോഴും WWE നടത്തുന്നത് പോലെ തന്നെ അമേരിക്കയിൽ വെച്ച് തന്നെയാണ് എലിമിനേഷൻ ചേംബർ നടത്താറുള്ളത് അതും എലിമിനേഷൻ ചേംബർ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ വ്യൂവിൽ ആയിരിക്കും ആ ഒരു എലിമിനേഷൻ ചേംബർ മാച്ചും നടക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫൈറ്റ് ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സൗദി അറേബ്യയിൽ വെച്ചിട്ട് February 19 നടക്കാൻ വേണ്ടി പോകുന്ന WWE പേപ്പർ വ്യൂവിൽ എലിമിനേഷൻ ചേംബർ മാച്ച് കൂടി ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷേ ആ ഒരു പേപ്പർ വ്യൂവിന്റെ പേര് എലിമിനേഷൻ ചേംബർ തന്നെ ആകുമോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ആ ഒരു പേപ്പർ വ്യൂവിൽ എലിമിനേഷൻ ചേംബർ മാച്ച് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലപ്പോൾ സൂപ്പർ ഷോഡൌൺ എന്നായിരിക്കും ആ ഒരു ഷോയുടെ പേരിടുക പക്ഷേ അതിൽ ഒരു എലിമിനേഷൻ ചേംബർ മാച്ച് എന്തായാലും WWE ഉൾക്കൊള്ളിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു എലിമിനേഷൻ ചേംബർ സ്ട്രക്ചറിന്റെ പണിയെല്ലാം തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് WWE എപ്പോഴും സൗദി അറേബ്യയിൽ വെച്ചിട്ട് ഷോകൾ നടത്താറുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള മാച്ചുകളൊന്നും തന്നെ സൗദി അറേബ്യയിൽ വെച്ചിട്ട് നടത്തിയിട്ടില്ലായിരുന്നു ഗ്രേറ്റസ്റ്റ് റോയൽ റംബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വ്യത്യസ്തമായ മാച്ച് മാത്രമേ സൗദി അറേബ്യയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ കഴിഞ്ഞ ക്രൗൺ ജുവലിൽ ഒരു ഹെൽ ഇൻ എ സെൽ മാച്ചും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു WWE 2021 വെച്ച് നടന്നതിൽ ഏറ്റവും മികച്ച മാച്ച് എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു ആ ഒരു ഹെൽ ഇൻ എ സെൽ മാച്ച് സെത്രോളിങ്സ് വേഴ്സസ് എഡ്ജ് തമ്മിലുണ്ടായിരുന്ന മാച്ച് അപ്പോൾ അതേ രീതിയിൽ തന്നെയുള്ള ഒരു ഗംഭീര മാച്ച് നമുക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ് എലിമിനേഷൻ ചാമ്പറും കൂടി അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് സൗദി അറേബ്യയിൽ വെച്ച് നടത്തുന്നത് എന്നെല്ലാം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൗദി അറേബ്യയിലെ റെസ്ലിംഗ് ആരാധകർക്ക് വേണ്ടിയിട്ട് വെറൈറ്റി വെറൈറ്റി മാച്ചുകളെല്ലാം തന്നെ WWE സൗദി അറേബ്യയിൽ വെച്ചിട്ട് നടത്തുന്നുണ്ട് സൗദി അറേബ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പണം WWE കിട്ടുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും തന്നെ ഓർക്കണം അപ്പോൾ ഇത്തവണത്തെ എലിമിനേഷൻ ചേംബർ മാച്ചിൽ ആർക്കെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതറിയില്ല എന്തായാലും WWE ചാമ്പ്യൻഷിപ്പിനെതിരെയുള്ള ഒരു മാച്ചാണ് എന്നുണ്ടെങ്കിൽ ബ്രോക്ക് ലെസ്നറിനെതിരെ ആയിരിക്കും എലിമിനേഷൻ ചേംബറിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ റോയൽ റംബിളിൽ റോമൻ റെയ്ൻസ് തോറ്റു കഴിഞ്ഞാൽ സെത്രോളിങ്സിനെതിരെയായിരിക്കും ആ ഒരു എലിമിനേഷൻ ചേംബർ മാച്ച് നടക്കുക എന്തായാലും ഒരു എലിമിനേഷൻ ചേംബർ മാച്ച് മാത്രമേ നടക്കാനുള്ള ചാൻസ് ഉള്ളൂ അത് ആർക്ക് തമ്മിലായിരിക്കും എന്നുള്ളത് നമുക്കിപ്പോഴും അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല റോയൽ റംബിൾ കഴിഞ്ഞാൽ മിക്കവാറും അപ്ഡേറ്റ് ലഭിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് WWE റോയൽ റംബിൾ 2022 ആരായിരിക്കും വിജയിക്കുക എന്നുള്ളതാണ് ഡേവ് മെൽസർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് ഡേവ് മെൽസർ തന്നെ ബാക്കിയുള്ള 2022 റോയൽ റംബിളിലെ മാച്ചുകളെ കുറിച്ചെല്ലാം തന്നെ പ്രെഡിക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ആ പ്രെഡിക്ഷനിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് റോയൽ റംബിളിലെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ സെത്രോളിങ്സ് വിജയിക്കുമെന്നുള്ളതും റോയൽ റംബിളിലെ WWE ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ബ്രോക്ക് ലെസ്നർ വിജയിക്കുമെന്നുള്ളതുമായിരുന്നു പക്ഷേ റോയൽ റംബിൾ മാച്ചിൽ ആര് വിജയിക്കുമെന്നുള്ളത് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ഏറ്റവും അവസാനം അദ്ദേഹം അതും കൂടി പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രെഡിക്ഷനിൽ റോയൽ റംബിൾ വിജയിക്കുന്ന വ്യക്തിയായിരിക്കും റസൽമേനിയയിൽ സെത്രോളിങ്സിനെതിരെ WWE യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ബിഗിക്കോ അല്ലെങ്കിൽ കെവിൻ ഓവൻസിനോ ആയിരിക്കും എന്നത് തന്നെയാണ് ഡേവ് മെൽസർ പറയുന്നത് അതിൽ ഡേവ് മെൽസർ ഏറ്റവും കൂടുതൽ പറയുന്നത് ബിഗിയുടെ പേര് തന്നെയാണ് ബിഗി റോയൽ റംബിൾ 2022 വിജയിക്കുമെന്ന് തന്നെയാണ് ഡേവ് മെൽസറുടെ പ്രെഡിക്ഷൻ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ബിഗിക്ക് ആ ഒരു വിജയം കൊടുക്കരുത് എന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ കാരണം ബിഗിക്ക് തന്നെയായിരുന്നു 2021 മണി ഇൻ ദ ബാങ്കും കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരേ സമയം തന്നെ ഒരുപാട് നല്ല നല്ല പേപ്പർ വ്യൂകൾ അല്ലെങ്കിൽ ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ ആ ഒരു ബിഗി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്ലർക്ക് കൊടുക്കുന്നത് അത്ര വലിയ സംഭവമായിട്ടൊന്നും തന്നെ എനിക്ക് തോന്നിയിട്ടില്ല കാരണം മണി ഇൻ ദ ബാങ്ക് അദ്ദേഹത്തിന് കൊടുത്തു എന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം WWE ചാമ്പ്യൻഷിപ്പ് വിജയിച്ചു എന്നുണ്ടെങ്കിലും അത്ര വലിയ നല്ല രീതിയിലുള്ള ഒരു ചാമ്പ്യനായിട്ട് അദ്ദേഹം തുടരുന്നതൊന്നും തന്നെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ ഇനി ബിഗി തന്നെയാണ് റോയൽ റംബിൾ വിജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ റോയൽ റംബിൾ മുതൽ റസൽമേനിയ 38 വരെ ബിഗി വേഴ്സസ് സെത്രോളിങ്സ് തമ്മിലുള്ള ഫ്യൂഡ് തന്നെയായിരിക്കും നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുക അത് അത്രത്തോളം പേർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ റോയൽ റംബിൾ 2022 ആര് വിജയിക്കുമെന്നുള്ള എൻ്റെ പ്രഡിക്ഷൻ ഞാൻ എൻ്റെ പ്രഡിക്ഷൻ വീഡിയോയിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ആരായിരിക്കും റോയൽ റംബിൾ 2022 വിജയി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യൂ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ